السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. صلاه على نور الوجود وآله وصحاب بدر ثم كل الصحابة. يا رب صل على النبي محمد منجي الخلائق من جهنم في غديم. ഇരിക്കുന്നതിന് മുമ്പ് മുന്നിൽ കസേര ഒഴിവുണ്ടെങ്കിൽ മുന്നിലേക്ക് വലിയവർ കയറി ഇരിക്കുക, കസേര നീക്കണ്ട, ചെറിയ മക്കൾ സൈഡിലോട്ടിരിക്കുക, മുന്നിന്ന് ഒരു സൈഡിലോട്ട്, എന്നാൽ അവർക്ക് കളിക്കാനും സുഖമാണ്, നമ്മളെ ശ്രദ്ധ അങ്ങോട്ടായി പോവുകയില്ല. വലിയവർ മുന്നിലോട്ട് കയറി ഇരിക്കുക, ചെറിയ കുട്ടികൾക്ക് സൈഡിൽ കസേര കൊടുക്കുക, വലിയവരെല്ലാം മുന്നിലോട്ട് വന്ന് കയറി ഇരിക്കുക. മുന്നിൽ കസേരയില്ലാന്ന് ഉറച്ചാൽ മാത്രമേ ഇരിക്കാവൂ, അതുവരെ ഇരിക്കരുത്. മുന്നിലൊറ്റ കസേരയില്ലാന്ന് ഉറച്ചാൽ ഇരിക്കാം. അങ്ങനെ വരുമ്പോൾ പിന്നെ വരുന്ന ആളുകൾക്ക് ബേക്കിൽ ഇങ്ങനെയുള്ള കസേര ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. കസേര നീക്കുമൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇവിടെ പഠിപ്പിച്ചു തന്നു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് വന്ന നാടാണ് ഇന്ത്യ, വിശാലമായ ഇന്ത്യ. ഇന്ത്യയുടെ ഭാഗമാണ് പഴയ കാലത്ത് പാകിസ്ഥാനും ബംഗ്ലാദേശും സിലോണും എല്ലാം. സിലോണിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത് എന്നാണ് ചരിത്രം. ഹവ റളിയല്ലാഹു അൻഹയാകുന്ന ഉമാമ മഹദി ജിദ്ദയിലാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നുമാണ് ചരിത്രം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാദം പതിഞ്ഞ സ്ഥലം കാണാൻ വേണ്ടി
അറബികൾ പോകുമ്പോഴായിരുന്നു കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയിരുന്നത്. പഴയ കാലത്തുള്ള കപ്പൽ ഇന്നത്തതുപോലെ സർവ സൗകര്യങ്ങളുമുള്ള വിശാലമായ കപ്പൽ അല്ല. കുറഞ്ഞ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന, കാറ്റിൻ്റെ ഗതിയനുസരിച്ച് പായ കെട്ടിപ്പോകുന്ന കപ്പലാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇടക്കിടക്ക് കര പിടിക്കുകയും ആ കരയിൽ കയറി വസ്തുക്കൾ സംഭരിക്കുകയും വിശ്രമിക്കുകയും എല്ലാം ചെയ്യൽ പതിവുണ്ട്. അങ്ങനെയാണ് സിലോണിലേക്ക് പോകുന്ന അറബികളായ മഹാന്മാരായ ആളുകൾ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയത്. കൊടുങ്ങല്ലൂരിലെ രാജാവ് ഇന്ത്യ രാജ്യത്തിൻ്റെ പൂർവികമായി നടന്നു വരുന്ന പൈതൃകമാണ്. ആശയങ്ങളും മതങ്ങളും നാടും നോക്കാതെ എല്ലാവരെയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നത്. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യയുടെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ മലബാറിൻ്റെ ഉയർന്ന സംസ്കാരം, ആ സംസ്കാരം വെച്ചു പുലർത്തിയിരുന്ന രാജാവ് അവരെ സൽക്കരിച്ചു. സൽക്കാരത്തിനിടയിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളെക്കുറിച്ചും അവിടുത്തെ മുഈജിസത്തുകളെ സംബന്ധിച്ചും രാജാവിനോട് ആ യാത്രാസംഘം സംസാരിച്ചു. ആ രാജാവ് ഇസ്ലാമിൽ ആകൃഷ്ടരാവുകയും രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ച് അറേബ്യയിലേക്ക് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തെയും കൂടെ കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് തിരിച്ചു പോകുമ്പോൾ അവരുടെ കൂടെ യാത്ര പോയി. പോകുന്ന പോക്കിൽ കൊയിലാണ്ടിയിലും ധർമ്മടത്തും കപ്പലിറങ്ങിയിരുന്നു. അങ്ങനെയാണ് ആ യാത്ര തുടർന്നത്. തിരിച്ച് അറേബ്യയിൽ പോയി തിരിച്ചു വരുമ്പോൾ നമുക്കറിയില്ല, സാധ്യതയുണ്ട്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അഹ്ദാ മലിക്കുൽ ഹിന്ദി ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജറത്തൻ ഫീഹാ സൻജബീലുൻ, ഇഞ്ചി അടക്കം ചെയ്ത ഒരു ഭരണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്ത്യയിലെ രാജാവ് ഹദിയ കൊടുത്തു എന്നും, ഫഖതഅഹാ ഖിതഅതൻ ഖിതഅതൻ, അത് കഷ്ണം കഷ്ണമാക്കി നുറുക്കി, വഅതാനി മിൻഹാ ഖിതഅ, അതിൽ നിന്നൊരു കഷ്ണം എനിക്കും തന്നുവെന്ന് സഹാബിയായ അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നു. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ രാജാവായിരിക്കാനാണ് സാധ്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ഇഞ്ചി ഹദിയ കൊണ്ട് കൊടുത്ത രാജാവ്. നമ്മുടെ കേരളം, ഇഞ്ചി ധാരാളമായി കൃഷി ചെയ്യപ്പെടുന്ന നാടാണല്ലോ മലബാർ. ഇന്ത്യയിലെ രാജാവ് നബിതങ്ങൾക്ക് ഇഞ്ചി ഹദിയ കൊടുത്തു, ഹദിയ കൊണ്ട് കൊടുത്തു എന്ന് ഹദീസിൽ കാണുമ്പോൾ അത് കൊടുങ്ങല്ലൂരിൽ നിന്ന് പോയ രാജാവ് തന്നെയാകാനാണ് 99% സാധ്യതയുള്ളത്. നമ്മൾ നേരിൽ കാണാത്ത കാര്യമായതുകൊണ്ട് സൂക്ഷ്മത കൊണ്ട് നമ്മൾ അങ്ങനെ പറയുകയാണ്. ഏതായിരുന്നാലും ശരി, ആ രാജാവ് അറേബ്യയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ ഇസ്ലാമിക ആശയപ്രചരണം ഉദ്ദേശിച്ചു കൊണ്ടുവന്ന ആളാണ് മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക് ബിനു ഹബീബ് റളിയല്ലാഹു അൻഹു, ഷറഫു ബിനു മാലിക് റളിയല്ലാഹു അൻഹു, അതുപോലെ ഖമരിയ എന്ന് പറയുന്ന സ്ത്രീയും എല്ലാം. വഴിക്ക് വെച്ച് രാജാവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ രാജാവിന് രോഗം ബാധിച്ചു. എൻ്റെ രോഗമോ ഇനി അഥവാ മരണം സംഭവിച്ചാൽ മരണമോ,
നിങ്ങൾ നാട്ടിൽ പോയി റിപ്പോർട്ട് ചെയ്യരുത്, നിങ്ങൾ മലബാറിലേക്ക് പോകണം, നിങ്ങൾ അവിടെ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞ് രാജാവ് അവർക്ക് പ്രചോദനം നൽകുമ്പോൾ, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത നാട്ടിൽ ഞങ്ങൾ എങ്ങനെ പോകും എന്ന് ചോദിച്ചപ്പോൾ രാജാവ് പോകുന്നതിന് മുമ്പ് 7 ദിവസത്തോളം റൂമിൽ പ്രൈവറ്റായി ഇരുന്ന് മലബാറിലെ വ്യത്യസ്ത സ്ഥലങ്ങളായി നിശ്ചയിച്ച് ഓരോ സ്ഥലത്തും ഓരോ ഭരണാധികാരികളെ നിശ്ചയിച്ച് എഴുതി റെക്കോർഡാക്കിയിട്ടായിരുന്നു പോയിരുന്നത്. ആ രാജാക്കന്മാർക്ക് ഈ രാജാവ് കത്ത് എഴുതി കൊടുത്തു, ഈ വരുന്നവരെ ആദരിക്കുകയും സ്വീകരിക്കുകയും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യണം എന്ന് കത്തെഴുതി കൊടുത്തു. അവർ ആ കത്തുമായി വരുമ്പോൾ ഒന്നുകിൽ ധർമ്മടത്ത്, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിൽ, അല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ കപ്പലിറങ്ങാനാണ് രാജാവിൻ്റെ നിർദ്ദേശം. അവർ കപ്പലിറങ്ങിയത് കൊടുങ്ങല്ലൂരിലാണ്. അവിടെയുള്ള രാജാവിന് കത്ത് കൊണ്ട് കൊടുത്തു. ആ കത്ത് കിട്ടിയപ്പോൾ വളരെ ആദരവോടെ ബഹുമാനത്തോടെ ആ വിദേശത്തേക്ക് പോയ രാജാവിൻ്റെ കത്ത് മാനിച്ച് വന്ന ആളുകൾക്ക് സ്ഥലം കൊടുത്തു, സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ ബനാ ഫിഹ മസ്ജിദൻ, അവിടെ ബനൂ ഫിഹ മസ്ജിദൻ, അവിടെ ആ വന്ന മഹാന്മാർ പള്ളി നിർമ്മിച്ചു. അങ്ങനെയാണ് കേരളത്തിലെ ഒന്നാമത്തെ പള്ളി കൊടുങ്ങല്ലൂർ പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പള്ളി വേറെ ഏതെങ്കിലും ദേവാലയത്തിനു വേണ്ടിയോ മറ്റേതെങ്കിലും ബിൽഡിങ്ങുകൾക്ക് വേണ്ടിയോ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ എടുത്തുകൊണ്ടോ മറ്റോ നിർമ്മിച്ചതല്ല, മറിച്ച് ബനൂ ഫിഹ മസ്ജിദൻ വഅമ്മറൂ ഫിഹ മസ്ജിദൻ, അവിടെ ഈ വന്ന മഹാന്മാർ പള്ളി നിർമ്മിച്ചതാണ് എന്ന് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ലോകപ്രശസ്തമായ, ലോകത്ത് ധാരാളം ഭാഷകളിൽ ഇംഗ്ലീഷ് അടക്കമുള്ള സർവഭാഷകളിലും വിവർത്തനം ചെയ്യപ്പെടുകയും ലോകം മുഴുക്കെ ആധികാരികമായി അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന മലബാറിൻ്റെ ആധികാരിക ചരിത്ര ഗ്രന്ഥമായ തഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹുവിനെയും ശറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെയും മറ്റ് സ്ഥലങ്ങളിലേക്ക് പറഞ്ഞേക്കുകയും അവർ വന്ന് മലബാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ മാടായിയിലും കൊടുങ്ങല്ലൂരിലും അതുപോലെ തന്നെ മംഗലാപുരത്തിനപ്പുറം പാക്കനൂരിലും കാസർഗോഡും അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും പള്ളി നിർമ്മിച്ചു. തിരിച്ചു വരുമ്പോൾ ധർമ്മടത്തും കൊല്ലത്തും കൊയിലാണ്ടി കൊല്ലത്തും പള്ളി നിർമ്മിച്ചു. അതുപോലെ 10 സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിച്ചു. ആ പള്ളി നിർമ്മിച്ചതിന് ശേഷം അവർ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ചെന്ന് ഈ പള്ളികളെല്ലാം നിർമ്മിച്ച സന്തോഷ വാർത്ത അറിയിച്ചു. മഹാനവറുകൾ അവിടുന്ന് വീണ്ടും ഇങ്ങോട്ടേക്ക് യാത്ര വന്നു. അങ്ങനെ മഹാനവറുകൾ വന്ന് എല്ലാ പള്ളിയിലും നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനെ ശുക്ര ചെയ്ത് തിരിച്ചു വന്ന് കൊല്ലത്ത് എത്തിയപ്പോൾ അവിടെ വന്ന കുറെ മഹാന്മാർ അവിടെ താമസിച്ചു. ബഹുമാനപ്പെട്ടവർ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു മറ്റും കൊടുങ്ങല്ലൂരിലേക്ക് പോയി അവിടെ താമസിച്ചു. കുറെ ആളുകൾ കൊല്ലത്ത് തങ്ങുകയും ചെയ്തു. ഇങ്ങനെയാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കേരളത്തിൽ ഇസ്ലാം മതം വന്നിട്ടുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഈ ചരിത്രം രേഖപ്പെടുത്താൻ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന് നിമിത്തമായത് ഈ രാജ്യത്ത് പൂർവകാലത്ത് ഭരണം നടത്തിയിരുന്ന
അമുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും മുസ്ലിമീങ്ങൾ ആ രാജാക്കന്മാരോട് വളരെ സ്നേഹത്തിലും വളരെ യോജിപ്പിലും ജീവിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ രാജ്യത്തേക്ക് പോർച്ചുഗീസുകാർ വന്നു, അതുപോലെ വിദേശ രാജ്യത്തുള്ള ആളുകൾ വന്നു. അവർ ഇവിടെ ഈ രാജ്യം മുടിക്കാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർ ഇവിടെ ധാരാളം ജനങ്ങളെ കൊന്നൊടുക്കുകയും പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അവർ പലരെയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അതിനാൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഈ പോർച്ചുഗീസുകാരോട്, അതുപോലെ വിദേശാധിപത്യം നടത്തിയിട്ടുള്ള ആളുകളോട്, വൈദേശികരോട് എല്ലാവരും സമരം ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഹുസൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഹത്തായ തഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നും നമ്മുടെ കേരളത്തിൽ ഉള്ള മടപ്പള്ളി കോളേജ് അടക്കമുള്ള സർക്കാർ തലത്തിലുള്ള വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ അറബിയിലുള്ള ഗ്രന്ഥത്തിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വായിക്കാനും മറ്റു പല സ്ഥലങ്ങളിലും ആ പുസ്തകം പഠിക്കാനും വെച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയും യാഥാർത്ഥ്യവും ആണ്. സുഹൃത്തുക്കളെ, അപ്പൊ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചപ്പോൾ സിലോണിലാണ്, അഥവാ ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്ന സിലോണിലാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയിട്ടുള്ളത്. അന്ന് മുതലേ ഇന്ത്യയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അമ്പിയാക്കളെ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചയച്ചു. ആ അമ്പിയാക്കൾക്കെല്ലാം പൂർണ്ണത കൈവരിച്ചുകൊണ്ട് എല്ലാ അമ്പിയാക്കൾക്കും പരിസമാപ്തി കുറിച്ചുകൊണ്ട് അവർ പഠിപ്പിച്ച പരിശുദ്ധ ദീൻ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ അന്ത്യനാൾ വരെ നിലനിൽക്കാൻ പറ്റുന്ന വിധത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി നിയുക്തരായ തുല്യതയില്ലാത്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയം അത് ഏത് രാജ്യത്തും ഏത് പ്രദേശത്തും ഏത് കാലത്തും ആരുടെ മുന്നിലും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത വിധം സംശുദ്ധമായി വളരെ പവിത്രമായി ഉദാത്തമായി സുതാര്യമായി നിലനിൽക്കുന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടിത്തറ തന്നെ നീതിയിൽ അധിഷ്ഠിതമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കരി വൽ ബഗ്യ് يعظكم لعلكم تذكرون. നമ്മളെല്ലാവരും വെള്ളിയാഴ്ച ഖുതുബയിൽ കേൾക്കുന്ന ഒരു ആയത്താണ്. നീതിമാനായ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ
പൂർവകാല ഭരണാധികാരികളുടെ കാലത്ത് വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ആശയം പ്രചരിപ്പിച്ചതിനാൽ മഹാനായ അലിയുബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പള്ളിയുടെ മിമ്പറിൽ വെച്ച് ശപിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടായി. അലി റളിയല്ലാഹു അൻഹു ശപിക്കപ്പെടേണ്ട ആളല്ല, മറിച്ച് റളിയല്ലാഹു അൻഹു എന്ന് തർദിയത്ത് ചെയ്യേണ്ട ആളാണ്, യാതൊരു സംശയവും ഇല്ല. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه الله അവന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച മഹാന്മാരിൽ മുൻപന്തിയിലുള്ള ആളാണ് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് വലിയവരുടെ കൂട്ടത്തിൽ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, റളിയല്ലാഹു അൻഹു സ്ത്രീകളുടെ കൂട്ടത്തിൽ സയ്യിദത്തുന ബിബി ഖദീജ, കുട്ടികളുടെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ്. ആ അലി ഇബ്നു അബി ത്വാലിബ് സാബിഖാണ്, ഇസ്ലാമിലേക്ക് മുൻകടന്ന ആളാണ് എന്നതിന് ആരോടും തെളിവ് പറയേണ്ടതില്ലല്ലോ. വസ്സാബിഖൂന അൽ അവ്വലൂന, മുൻകടന്നവർ, ഒന്നാമന്മാർ. ആ ഒന്നാമന്മാരിൽ ഏറ്റവും വലിയ പ്രഗത്ഭനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നതിൽ ഒരു സംശയത്തിനും അവകാശം ഇല്ല. പക്ഷേ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നതോടുകൂടി രാഷ്ട്രീയമായ കാര്യലാഭത്തിന് വേണ്ടിയും സ്ഥാനത്തിന് വേണ്ടിയും ഏത് സത്യങ്ങളെയും മൂടിവെച്ച് ആദരിക്കപ്പെടേണ്ടവരെയും സ്വീകരിക്കപ്പെടേണ്ടവരെയും അവഗണിച്ച് വിഭജനം നടത്തുന്നവർ പലപ്പോഴും ലോകത്തുണ്ടായിട്ടുണ്ട്. ആ നിൽക്ക് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ ഇൻസൾട്ടാക്കി മിമ്പറിൽ വെച്ച് പറയുന്നുണ്ട് എന്നത് നീതിമാനായ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ ഓർഡർ ചെയ്തതായിരുന്നു ഇനി മേലിൽ ഒരൊറ്റ മിമ്പറിലും അലി റളിയല്ലാഹുവിനെതിരെ മണ്ടിപ്പോകാൻ പാടില്ല. അതിന് പകരം ഈ ആയത്തോതണം, ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗ്യ യഇദുക്കും ലഅല്ലകും തദക്കറൂൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഉപദേശം നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഇന്നും ലോകത്തുള്ള മുഴുവൻ പള്ളികളിലും എന്ന് തന്നെ പറയാം, ധാരാളം പള്ളികളിൽ നമ്മുടെ നാട്ടിൽ എല്ലാ പള്ളികളിലും ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുന്നത്. ആ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്ന ആശയം എന്താണ്? ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു തആല നീതി കൊണ്ട് കൽപ്പിക്കും. നീതി ഉണ്ടാകുമ്പോൾ മാത്രമേ സമാധാനം ഉണ്ടാവുകയും. നീതി എന്ന് പറയുന്നത് ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രസക്തി നൽകുന്ന ഒരു വിഷയമാണ്. ഇദാ ഹക്കംതും ബൈനന്നാസ് അൻ തഹ്കുമു ബിൽ അദ്ൽ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീരുമാനം ചെയ്യുമ്പോൾ, നിങ്ങൾ വിധി പറയുമ്പോൾ നീതി അനുസരിച്ച് വിധി പറയണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം എല്ലാ ഭരണാധികാരികളോടും എല്ലാ ഖാദിമാരോടും ഏത് തീരുമാനം പറയുന്നവരോടും അള്ളാഹുവിന്റെ കൽപ്പനയാണ് അന്തഹ്കുമു ബിൽ അദിൽ, നീതി അനുസരിച്ച് തീരുമാനം പറയണം. അനീതിക്ക് കൂട്ടു നിൽക്കാൻ പാടില്ല, അനീതി അംഗീകരിക്കാൻ പാടില്ല, പക്ഷപാതിത്വം പാടില്ല, വർഗീയത പാടില്ല, നീതി വേണം. ഇതുകൊണ്ടായിരുന്നു സുഹൃത്തുക്കളെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ അന്ന് വളരെ ക്ഷീണിതനായിരുന്നു. തലേ ദിവസം കഴിഞ്ഞ ഭരണാധികാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഴുകിയതിനാൽ, ഉറക്കമൊഴിച്ചതിനാൽ വലിയ ക്ഷീണം. ആ ക്ഷീണമുള്ള മഹാൻ കോടതിയിൽ കയറി ഫയൽ നോക്കുമ്പോൾ കേസുകൾ ഉണ്ട്, പക്ഷേ കേസെടുത്ത്
ശരിക്ക് വിചാരണ ചെയ്ത് തീരുമാനം പറയാൻ ക്ഷീണം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഒരൽപ്പം വിശ്രമിച്ച് ളുഹറിന്റെ ശേഷം ഫയലുകൾ നോക്കി വിധി പറയാമെന്ന നിലക്ക് വിശ്രമിക്കാൻ പോകുമ്പോഴാണ് സ്വന്തം മകൻ വിളിച്ചിട്ട്, അല്ലയോ ബാപ്പാ, നിങ്ങളെന്തേ ആളുകൾക്കൊക്കെ ശരിയായ തീരുമാനം കിട്ടണ്ടേ? ഭരണം ഏറ്റെടുത്തിട്ട് അവർക്ക് തീരുമാനം പറഞ്ഞു കൊടുക്കാതെ വിശ്രമിക്കാൻ പോകുന്നത് ശരിയാണോ എന്ന് മകൻ ഉണർത്തിയപ്പോൾ, മോനെ, വലിയ ക്ഷീണം, അതിനാൽ ഞാൻ അല്പം കിടന്നു ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ കോടതിയിലെ ഫയൽ പരിശോധിക്കാം എന്ന് പറഞ്ഞപ്പോൾ, അല്ലയോ ബാപ്പാ, നിങ്ങൾക്ക് ഈ ക്ഷീണം മാറ്റി ഉറക്ക് നിർവഹിച്ച് വന്ന് കോടതിയിൽ കയറി തീരുമാനം പറയാൻ മാത്രം നിങ്ങൾക്ക് ആയുസ് ഉണ്ട് എന്നതിന് വല്ല ഗ്യാരണ്ടിയും ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഉറങ്ങുന്ന സമയത്ത് മരണപ്പെട്ടു പോയാൽ ഭരണം ഏറ്റെടുത്തിട്ട് ജനങ്ങൾക്ക് നീതി കൊടുക്കാത്ത ഭരണാധികാരിയായി നിങ്ങൾ മരിച്ചു പോയാൽ പടച്ചവന്റെ കോടതിയിൽ എന്ത് മറുപടി പറയും എന്ന് അങ്ങേയറ്റം സ്നേഹിക്കുന്ന മകൻ, എന്റെ ബാപ്പക്ക് ഈ ദുനിയാവിലുള്ള വിശ്രമമല്ല ആവശ്യം, മറിച്ച് ഖബറിലും അതിൻ്റെ ശേഷവുമാണ് സന്തോഷത്തോടെയുള്ള ജീവിതം ഏറ്റവും അനിവാര്യം. അതുകൊണ്ട് അതിന് നഷ്ടം വരുന്ന വിധത്തിലുള്ള വിശ്രമം ഇവിടെ ബാപ്പ അനുഭവിക്കേണ്ടതില്ല. ബാപ്പ ആഖിറത്തിൽ രക്ഷപ്പെടുകയാണ് വേണ്ടത് എന്ന നല്ല ചിന്തയിൽ ആ മകൻ ഇത് സൂചിപ്പിച്ചപ്പോൾ ഉമർ ബിനു അബ്ദുല്ലാസീസ് റളിയല്ലാഹു അൻഹു അതാ അവിടുന്ന് പറഞ്ഞു പോയി, അൽഹംദുലില്ലാഹില്ലദി വഹബനി മിൻ ഔലാദി മയ്യുഈനുനി അലാ ദീനീ, എന്റെ ദീനിയായ മതപരമായ വിഷയത്തിൽ എന്നെ സഹായിക്കുന്ന ഒരു മകനെ അല്ലാഹു എനിക്ക് തന്നല്ലോ, അൽഹംദുലില്ലാഹ്, എന്റെ ആഖിറത്തിന്റെ വിഷയത്തിൽ എന്നെ സഹായിക്കുന്ന മകനെ അല്ലാഹു എനിക്ക് തന്നല്ലോ. വിശ്രമം വേണ്ട, ഉറക്കം വേണ്ട, ഡയറക്റ്റ് കോടതിയിൽ കയറി ഫയല് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ ആദ്യമായി വന്ന ഫയൽ ഒരു അമുസ്ലിം സഹോദരൻ കൊടുത്ത കേസാണ്. അതൊരു മുസ്ലിമിന് എതിരായിട്ടാണ് ആ കേസിന്റെ ഫയൽ പരിശോധിച്ച് തെളിവുകൾ പരിശോധിച്ചപ്പോൾ അമുസ്ലിം ചെയ്തത് അനീതിയാണ്, അമുസ്ലിം ചെയ്തതിൽ അനീതിയില്ല, മുസ്ലിമായ മനുഷ്യൻ ചെയ്തത് അനീതിയാണ്, ആ അനീതിയിലൂടെ അമുസ്ലിമിന്റെ സ്വത്ത് മുസ്ലിം കൈവശപ്പെടുത്തിയതാണ്, അങ്ങനെ കൈവശപ്പെടുത്താൻ കഴിഞ്ഞ ഭരണാധികാരികളെ സ്വാധീനിച്ചതാണ് എന്ന് ഉമർ ബിനു അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെട്ടതിനാൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഉമർ ബിനു അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ഇദാ ഹകംതും ബൈനന്നാസി, മനുഷ്യന്മാർക്കിടയിൽ, ഖുർആൻ അങ്ങനെയാണല്ലോ കാഴ്ചപ്പാട്, മനുഷ്യർ എന്ന കാഴ്ചപ്പാടല്ലോ വിവേചനവും വിഭജനവും, മാനുഷിക വിഷയങ്ങളിൽ ഖുർആൻ പറയുന്നില്ലല്ലോ, ഇസ്ലാം പഠിപ്പിക്കുന്നില്ലല്ലോ, പ്രവാചകര് പഠിപ്പിച്ചിട്ടില്ലല്ലോ. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ, നിങ്ങളെ എല്ലാവരെയും നമ്മൾ സൃഷ്ടിച്ചത് ഒരച്ഛനിൽ നിന്നും ഒരു അമ്മയിൽ നിന്നുമാണ്, ഒരു ബാപ്പയിൽ നിന്നും ഒരു ഉമ്മയിൽ നിന്നുമാണ്, നിങ്ങളെല്ലാവരും ഒരേ ബാപ്പ ഉമ്മയുടെ മക്കളാണ്, നിങ്ങളെ ഗോത്രങ്ങളും അതേ കുടുംബങ്ങളും അങ്ങനെ പല നിലക്കും വേർതിരിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് തമ്മിലടിക്കാൻ വേണ്ടിയല്ല, പരസ്പരം ഇൻസൾട്ടാക്കാൻ വേണ്ടിയല്ല, പരസ്പരം നിന്ദിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ പരസ്പരം പോരടിക്കാൻ വേണ്ടിയല്ല, അതെല്ലാം ലിതഅറഫു, നിങ്ങളെ പരസ്പരം തിരിച്ചറിയാനുള്ള അഡ്രസ്സുകളാണ്. അതിനാൽ ഞാനൊരു വലിയവൻ എന്ന അഹങ്കാരം ഒരാൾക്കും ഉണ്ടാകേണ്ടതില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളവർ ലോകസത്താവായ ദൈവത്തിനടുക്കൽ അഥവാ അല്ലാഹുവിനടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളവർ,
അത്ഖാക്കും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സട്ടാവായ അല്ലാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ വിരോധിച്ചത് കൈയൊഴിച്ച് ഒരൽപ്പവും അഹങ്കാരമില്ലാതെ അസൂയയില്ലാതെ വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ നല്ല മനസ്സോടുകൂടെ ജീവിക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ ബഹുമാനമുള്ളവർ. അധികാരമോ ആരോഗ്യമോ ധനമോ ഒന്നും നിങ്ങളെ ബഹുമാനത്തിൻ്റെ മാനദണ്ഡമല്ല എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ ഇതാ ഹകംതും ബൈന നാസി, മനുഷ്യന്മാർക്കിടയിൽ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അന്തഹ്കുമൂബിൽ അതിൽ നീതി അനുസരിച്ച് തീരുമാനിക്കണം. അങ്ങനെയാണ് മുസ്ലിം ഭരണാധികാരികളോട്, എന്നല്ല എല്ലാ ഭരണാധികാരികളോടും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള എല്ലാ മഹാന്മാരോടും എല്ലാവരോടും കൽപ്പിച്ചത് നീതി അനുസരിച്ച് തീരുമാനമെടുക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ നീതി അനുസരിച്ച് തീരുമാനമെടുത്താൽ സ്വന്തം മതക്കാരനായ മുസ്ലിമിന് എതിരാണ്, അമുസ്ലിമിന് അനുകൂലമാണ്, അമുസ്ലിമിന് ആ സ്വത്ത് തിരിച്ചു കൊടുക്കണം എന്നാണ്. പക്ഷേ ആരെയും ഭയപ്പെട്ടില്ല, ഉമർബുൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെ അനുകൂലിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരൊറ്റ മുസ്ലിമിന്റെയും മുഖം നോക്കിയില്ല, ആ മുസ്ലിമിന്റെ മുഖവും നോക്കിയില്ല. മഹാനവറുകൾ തീരുമാനം പറഞ്ഞു ആ സ്വത്ത് അമുസ്ലിമിന് തിരിച്ചു കൊടുക്കണം, മുസ്ലിമായ മനുഷ്യൻ അമുസ്ലിമിന് തിരിച്ചു കൊടുക്കണം. ലോകസൃഷ്ടാവായ അള്ളാഹു പഠിപ്പിച്ച മതം പരിശുദ്ധ ഇസ്ലാം, അത് നീതിയുടെ മതമാണ്, സത്യത്തിന്റെ മതമാണ്, സഹിഷ്ണുതയുടെ മതമാണ്, സഹനത്തിന്റെ മതമാണ്. എല്ലാവർക്കും ആരെയും അടിമയാക്കി വെക്കൽ ഇല്ല. ബഹുമാനപ്പെട്ട അംറുബുനുൽ ആസ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സഹാബിയാണ്. അംറുബുനുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവർണറായി പറഞ്ഞയച്ചു. മഹാനവറുകൾ നീതിപരമായി നീതിപൂർവകമായി ഭരണം നടത്തുകയാണ്, ഈജിപ്തിൽ ഭരണം നടത്തുകയാണ്, ഗവർണറാണ്. അപ്പോൾ അവിടെ ഒരു മത്സര പരിപാടി നടത്തി, ആ മത്സര പരിപാടിയിൽ രണ്ടാളുകൾ പങ്കെടുത്തു. ഒന്ന് ഗവർണറുടെ മകനാണ്, ഒന്ന് വേറെ ഒരു ഈജിപ്തുകാരനാണ്. ഗവർണറുടെ മകൻ തോറ്റുപോയി, ഈജിപ്തുകാരൻ ജയിച്ചു. അപ്പോ ഈ ഗവർണറുടെ മകൻ ഈ ഈജിപ്തുകാരനായ വ്യക്തിയെ ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ട് പറഞ്ഞു, ഞാൻ വലിയ ബഹുമാനമുള്ള ആളുടെ മോനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. അദ്ദേഹത്തിന് ഉമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിൽ തന്നെ കേസ് കൊടുത്താൽ മതിയായിരുന്നു. ഉമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അതിന് പരിഹാരം കാണുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാകാം, ബാപ്പല്ലേ അതുകൊണ്ട് മകന്റെ പക്ഷം നിൽക്കും എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാകാം. ആ തോന്നൽ ഒരിക്കലും അമറുബുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. അമറുബുൽ ആസ് റളിയല്ലാഹു അൻഹു അല്ലാഹു തആല വലിയ ബഹുമാനം നൽകിയ വലിയ മഹാനാണ്. ഇന്നല്ലദീന യഖുദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന തഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, തഖ്വക്ക് വേണ്ടി അല്ലാഹു തആല ഹൃദയം സെലക്ട് ചെയ്തിട്ടുള്ള മഹാന്മാരാണ് സഹാബത്ത്. അതിൽപ്പെട്ട ആളാണ് അമറുബുൽ ആസ് റളിയല്ലാഹു അൻഹു. ഒരിക്കലും അനീതിക്ക് കൂട്ടു നിൽക്കുകയില്ല, അത് സ്വന്തം മകനാണെങ്കിലും നിൽക്കൂല. പക്ഷെ അദ്ദേഹം നേരെ സുപ്രീം കോടതിയിലാണ് കേസ് കൊണ്ടുവന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും വിളിപ്പിച്ചു, മകനെയും വിളിപ്പിച്ചു, രണ്ടാളെയും വിളിപ്പിച്ചു. രണ്ടാളെയും വിളിപ്പിച്ചിട്ട് കേസ് വിചാരണ ചെയ്ത് ഈ മകൻ അദ്ദേഹത്തെ തല്ലി എന്ന് പറഞ്ഞ് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ചാട്ടവാറ് ആ ഈജിപ്തുകാരന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പകരം ഗവർണറുടെ മകനെ അടിക്കാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു മുമ്പിൽ വെച്ച് തന്നെ അടി പാസാക്കി. പിന്നീട് അംറുബുനുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും ശിക്ഷിക്കണമോ എന്ന് ചിന്തിക്കുമ്പോൾ ഈജിപ്തുകാരൻ പറഞ്ഞു, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല,
അദ്ദേഹം എന്നെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, ലോകത്തോട് പറഞ്ഞ വാക്കാണ്. പറഞ്ഞത് എന്താണ്? മുന്തു മുദ്കം തഅബ്തു മുന്നാസ വഖദ് വലദതുഹും ഉമ്മഹമ്മതുഹും അഹ്റാറാ. എപ്പോഴാണ് മനുഷ്യന്മാരെ നിങ്ങൾ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത്? വഖദ് വലദതുഹും അഹ്റാറാ, വഖദ് വലദതുഹും ഉമ്മഹാതുഹും അഹ്റാറാ. അവരുടെ ഉമ്മമാർ അവരുടെ അമ്മമാർ മനുഷ്യന്മാരെ സ്വതന്ത്രരായിട്ടല്ലേ പ്രസവിച്ചത്? അങ്ങനെ സ്വതന്ത്രരായി പ്രസവിക്കപ്പെട്ട ആളുകളെ അടിമകളാക്കി വെക്കാൻ ആർക്കാണ് ഇവിടെ അധികാരം? റളിയല്ലാഹുവിന്റെ ചോദ്യമാണ്. ലോകത്ത് എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നവരാണ്, ജനിച്ചവരാണ്. അവരെ അടിമകളാക്കി വെക്കാൻ ആർക്കും അധികാരം ഇല്ല. സുഹൃത്തുക്കളെ, നീതി അതാണ് ഇസ്ലാമിന്റെ, വളരെയേറെ ഇസ്ലാമിന് ഉയർത്തിക്കാണിക്കുന്ന അതിന്റെ ചിഹ്നം. നീതി ഭരണാധികാരിയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ ഒരു ദിവസം ഒരു സ്ത്രീയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. കൊട്ടാരം എന്ന് പറഞ്ഞാൽ ചെറിയ ചട്ടപ്പര അല്ലെങ്കിൽ കട്ടപ്പര, അതാ കൊട്ടാരം, അല്ലാതെ കൊട്ടാരമൊന്നുമില്ല. അല്ലെങ്കിൽ പള്ളിയുടെ സമീപത്തേക്ക് വിളിപ്പിച്ചു. ആ സ്ത്രീ ഭർത്താവ് നാട്ടിലില്ലാത്ത സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ആവശ്യമായ വിഭവങ്ങളും സംരക്ഷണങ്ങളുമൊക്കെ നൽകൽ അത് എൻ്റെ ബാധ്യതയാണ്, ഭരണാധികാരിയാ എൻ്റെ ബാധ്യതയാണ് എന്ന ബോധമുള്ള ആളാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ മഹാനവറുകൾ അങ്ങോട്ട് പോയി ആ സ്ത്രീക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കൽ ഉണ്ട്. പക്ഷേ അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, നിങ്ങളങ്ങനെ അങ്ങോട്ട് പോകേണ്ടതില്ല, വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിപ്പിച്ചാൽ മതി, വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിപ്പിച്ചാൽ മതി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ ഇങ്ങോട്ട് വിളിപ്പിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, യാ വൈലഹാ, എനിക്കെന്ത് പറ്റി? മാലഹാ വലിയ ഉമർ, എന്നെന്തിനാ ഉമർ, ഭരണാധികാരിയായ ഉമർ എന്തിനാ വിളിക്കുന്നത്? ആ പെണ്ണിന് മനസ്സിൽ ആശങ്കയും ഭയവും ഉണ്ടായി. ഭരണാധികാരികൾ സാധാരണ ചെയ്യാത്ത നീക്കം നീക്കുമ്പോൾ ആർക്കും ആശങ്കയും ഭയവും ഉണ്ടാകും. ഈ സ്ത്രീക്ക് ആശങ്കയും ഭയവും ഉണ്ടായി. ഏതായിരുന്നാലും ആ സ്ത്രീ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥലത്തേക്ക് വരുമ്പോൾ ആ സ്ത്രീക്ക് മനസ്സിന്റെ ബേജാറ് കൊണ്ട് പ്രസവ വേദന കിട്ടി. ഗർഭിണിയായി പ്രസവ വേദന കിട്ടിയപ്പോൾ ആ സ്ത്രീ ഒരു വീട്ടിലേക്ക് കടന്നു. അവിടെ വെച്ച് ആ സ്ത്രീ പ്രസവിച്ചു പോയി. ആ സ്ത്രീയുടെ പ്രസവിച്ച കുട്ടി രണ്ട് സൗണ്ട് രണ്ട് ശബ്ദം പുറപ്പെടുവിച്ച് കരഞ്ഞ് ശേഷം മരിച്ചുപോയി. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരമറിഞ്ഞപ്പോൾ പേടിച്ച് ബേജാറായി പോയി. അതാണ് ശരിയായ ഭരണാധികാരി. എന്റെ ജീവിതത്തിൽ മനഃപൂർവ്വം ഒരനീതിയും കാണിച്ചിട്ടില്ല, ഒരക്രമവും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചപ്പോ ആ സ്ത്രീ ബേജാറോടെ വന്നതുകൊണ്ടായിരിക്കുമോ ആ സ്ത്രീ പ്രസവിച്ചു പോയത് എന്ന നിലക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വലിയ ഭയം. ഓ സുഹൃത്തുക്കളെ, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ചോദ്യം ചെയ്യപ്പെടാത്തവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. മറ്റുള്ളവരെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. എത്ര വലിയ ഭരണാധികാരിയായാലും
ഏത് ഭരണീയനായാലും ഏത് പണക്കാരനായാലും പണ്ഡിതനായാലും പാവപ്പെട്ടവനാണെങ്കിലും എല്ലാവരെയും ചോദ്യം ചെയ്യപ്പെടും. നേരത്തെ ബഹുമന്യരായ സി ഉസ്താദ് പറഞ്ഞില്ലേ, പരീക്ഷണത്തിന്റെ ലോകമാണല്ലോ ഈ ഭൂമിലോകം. പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങളെ പരീക്ഷിക്കാനാണ്. അല്ലാഹു തആല മരണവും ജീവിതവും സൃഷ്ടിച്ചത് തന്നെ അല്ലാഹു തആല പരീക്ഷിക്കാൻ വെച്ച ലോകമാണിത്. അതേ സമയത്ത് ആരും തെറ്റിദ്ധരിക്കണ്ട, അധികാരം ഒരുവന് മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അധികാരം മുഴുവനും അല്ലാഹുവിനാണ്. ബക്കറ്റും കൊണ്ടുവരുമ്പോ എല്ലാവർക്കും അറിയാം വെള്ളം കോരാനല്ല വരുന്നത്, നല്ല സംഭാവന കൊടുക്കണം. ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, അതിനെ നമ്മളൊക്കെ സഹായിക്കണം. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനോട് ഫതഹുർ റബ്ബാനിയിൽ പറയുന്നുണ്ട്, മോമിനായ മനുഷ്യൻ യഫറഹുൽ മുഅ്മിനു, മോമിനായ മനുഷ്യന് വലിയ സന്തോഷം രണ്ട് വിഷയത്തിലാണ് ഉണ്ടാകുക. ഒന്ന്, നിസ്കരിക്കുന്ന കാര്യത്തിൽ മോമിനായ മനുഷ്യന് വലിയ സന്തോഷമാണ്. ബാങ്ക് കേൾക്കുന്നതും കാത്തിങ്ങനെ പുരക്കിയിരിക്കും. പള്ളികളിലേക്കും നിസ്കാര പള്ളികളിലേക്കൊക്കെ അവൻ ആവേശത്തോടെ പോകും. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ പള്ളിയിൽ പോകാണ്ട് ഞാൻ ശൈഖ് എന്ന് പറഞ്ഞു കൂത്തിരിക്കലല്ല, മുഹീദീ ശൈഖ് അല്ലാഹു എന്ന് പറഞ്ഞാണ്. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാണ്. എന്നിട്ട് മഹാനവകൾ പറഞ്ഞു, വയഫറഹുൽ മുഅ്മിനു ബിൽ ഇതിയാനി പിരിവെടുക്കാൻ നാൾ വരുമ്പോ മോമിനായ മനുഷ്യൻ വലിയ സന്തോഷം ഉണ്ടാവും. സംഭാവന ചോദിച്ചു വരുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവും മോമിനായ മനുഷ്യൻ. അതെന്താ കാരണം? ഫതൂർ റബ്ബാനി പറയാ, ലിയന്നഹു സമിഅ ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് അവൻ കേട്ടിട്ടുണ്ട്. എന്താണ് വാക്ക്? അസ്സായിലു ഹദിയത്തുല്ലാഹി, പിരിവെടുക്കാൻ പെരുന്നാള്, സംഭാവന ചോദിക്കാൻ പെരുന്നാള് അള്ളാഹുന്റെ ഹദിയയാണ്. അള്ളാഹു തആല ഹദിയ കൊടുത്തേക്കുമ്പോൾ വെറുപ്പിടിക്കാൻ പാടില്ല, സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നല്ലാതെ. വലിയ വലിയ ആളുകൾ ഹദിയ തരുമ്പോ ആ ഹദിയ എന്തായാലും സന്തോഷത്തോടെ സ്വീകരിക്കണം. അങ്ങനെയാണ്, ചെറിയ സാധനമാണെങ്കിലും. ഇപ്പോ ബഹുമാനപ്പെട്ട സുൽത്താനുൽ മക്കാന്തപുരം അള്ളാഹു ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ, ഉസ്താദി നമുക്ക് വിളിച്ചിട്ട് അത്രമേല ഇതാ പിടിച്ചോന്നുണ്ട് ഒരു കാരക്ക തന്നാൽ നമുക്ക് വലിയ സന്തോഷമാണ്. കരക്കല്ലേ, അതിപ്പോ ഒരു കിലോ കിട്ടാത്തതാണോ എന്ന് ആരും ചിന്തിക്കൂല. ഒരു സയ്യിദ്, ഒരു തങ്ങള് നമുക്കൊരു വർക്കത്തിന് എന്തെങ്കിലും ഒരു സാധനം തന്ന വലിയ സന്തോഷമാണ്. തങ്ങന്മാരെ ബഹുമാനിക്കുന്നവർ അങ്ങനെയാണ്. ഇമാം റാസിഖ് റളിയല്ലാഹു അൻഹു അത് ഇന്നായത്തു കന്നാക്കൽ കൗസർ എന്ന സൂറത്തിന്റെ തഫ്സീറിൽ വിശദമായി പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, കേരളത്തിൽ ജീവിച്ച വലിയ ഒരു മഹാനായ പണ്ഡിതനായിരുന്നു കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബറുല്ലാഹു മർക്കദുഹു. ചെറുപ്പത്തിൽ പഠിച്ചാലൊന്നും തലേ കയറൂല, ചില കുട്ടികളെന്നങ്ങനെ അവർക്ക് എത്ര പഠിച്ചാലും മനസ്സിലാവില്ല, അവർ നിരാശരാകരുത്, അവർ നന്നായിട്ട് അധ്വാനിച്ച് പഠിക്കണം, സാലിഹികളുമായി ബന്ധപ്പെടണം. ഉമ്മ മെല്ലെ കൂട്ടിക്കൊണ്ടുവന്ന് ഉമർ ഖാദിർ റളിയല്ലാഹുവിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട്, ഈ മകനൊന്നും തിരിയുന്നില്ല ഉസ്താദേ, വേർക്കണം. അപ്പൊ മഹാനവകൾ ഭക്ഷണം കഴിക്കായിരുന്നു, ഒരു പിടി ഭക്ഷണം വാരിയിട്ട് വായിലങ്ങ് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ വലിയ ആലിമാകും. മർക്കാദിർ റളിയല്ലാഹുവിന്റെ ആ വാക്ക് ആ ഉമ്മയെ വല്ലാതെ സന്തോഷിപ്പിച്ചു, ആ കുട്ടിയെ വല്ലാതെ പുരോഗമിപ്പിച്ചു. ആ കുട്ടി പൊന്നാനിയിൽ നിന്നൊക്കെ പഠിച്ചു, പിന്നീട് നാദാപുരത്ത് വന്ന് നാദാപുരം ജുമഅത്ത് പള്ളിയിൽ അന്ന് ഉണ്ടായിരുന്ന മഹാപണ്ഡിതനായിരുന്ന മേനക്കോത്ത് കുഞ്ഞമ്മത്തുട്ടി മുസ്ലിയാന വറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ കിതാബോദി ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല കയ്യക്ഷരാണ് ഈ കുട്ടിയുടെ കയ്യക്ഷരം. അപ്പൊ പലർക്കും ഫത്വ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എഴുതി കൊടുക്കാൻ ഈ കുട്ടിയെ വിളിക്കും. ഒരു ദിവസം ഒരാൾക്ക് ഫത്വ എഴുതി കൊടുക്കാൻ വേണ്ടി വിളിച്ചു. ഫത്വ എഴുതി കൊടുത്തപ്പോ ആ ഫത്വക്ക് വന്ന ആള് 50 റുപ്യ കൊടുത്തു. അന്നത്തെ 50 റുപ്യ തന്നെ 500,000 മേലെയാണ്. 50 റുപ്യ കൊടുത്തു. 50 റുപ്യ കൊടുത്തപ്പോ ഹജ്ജിന് പോകാൻ പൈസയായി, അതുകൊണ്ട് ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഉസ്താദിനോട് സമ്മതം ചോദിച്ച് ഹജ്ജിന് പോയി.
പത്ത് കൊല്ലം മക്കയിൽ താമസിച്ച് ഇൽമ് പഠിച്ചു. അന്നത്തെ ഉസ്താദുമാരിൽ ഒരാളാണ് തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും വലിയ കിതാബായ, ഏറ്റവും മഹത്തമതായ കിതാബായ തുഹ്ഫ. അതിന് ഹാസി എഴുതിയ അബ്ദുൽ ഹമീദ് ശിർവാനി റളിയല്ലാഹുവിന്റെ ദർസിൽ ഓതിപ്പഠിച്ചു. അവിടുന്ന് ഫതഹുൽ മുഈനിന് ഹാസി എഴുതിയ സയ്യിദ് ബക്കരി റളിയല്ലാഹുവിന് അങ്ങോട്ട് ഓതിക്കൊടുത്തു. ആര്? ഓടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർഹബഹു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന് തിരൂരങ്ങാടി പള്ളിയിൽ ദർസ് നടത്തി. അപ്പോൾ മഹാന്മാര് തരുന്നത് ഒരു പിടി ഭക്ഷണമാണെങ്കിലും, അതുപോലെ ഒരു കാരക്കയാണെങ്കിലും, മഹാന്മാര് തരുന്ന ഹദിയക്ക് വലിയ ബഹുമാനം കൽപ്പിക്കും നല്ലവരായ ആളുകൾ. അള്ളാന്റെ ഹദിയാണ് മൈദീ സല്ലല്ലാഹു എന്ന് പറഞ്ഞു ആര്? പിരിവിന് വരുന്ന ആള്. അസ്സാഇലു ഹദിയത്തുല്ലാഹി, അത് സ്വന്തത്തിൽ യാചിക്കാൻ വരുന്നവനാണെങ്കിലും അല്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവന വാങ്ങാൻ വാങ്ങുന്നവനാണെങ്കിലും ഹദിയത്തുല്ലാഹി, അല്ലാഹു തആല അയക്കുന്ന ഹദിയയാണ് സംഭാവന വാങ്ങാൻ വരുന്നവർ. മൂമിനായ മനുഷ്യൻ അള്ളാഹുന്റെ ഹദിയ വരുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവും. നമ്മളൊക്കെ ആലോചിക്കണം, ഇങ്ങനെ തന്നെയാണോ നമ്മളൊക്കെ മനസ്ഥിതിയിൽ ആലോചിക്കണം, അല്ലെ? പിരുവാരം വരുമ്പോൾ വല്ല മുങ്ങലാണോ എന്നാലോചിക്കണം, അള്ളാഹുന്റെ ഹദിയ വരുമ്പോൾ മുങ്ങലാണോ എന്ന് ആലോചിക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല, മുഹീദീൻ ഷെയ്ഖ് റബ്ബാനോടുത്തെ ഫതഹുർ റബ്ബാനിയിൽ പറഞ്ഞ കാര്യമാണ്. ഈകട്ടെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. കാരണം ഏത് ഭരണാധികാരിയും അള്ളാഹുവിങ്കിൽ ചോദ്യം ചെയ്യപ്പെടും, ഏത് പണ്ഡിതനും ചോദ്യം ചെയ്യപ്പെടും. പണ്ഡിതന്മാർക്ക് വലിയ ഉത്തരവാദിത്തമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. അള്ളാഹു പറഞ്ഞില്ലേ വിവരമുള്ളവർ ഉത്തരവാദിത്വം നിർവഹിക്കണം, ഇല്ലെങ്കിലോ നിങ്ങൾ ചതിയന്മാരായി പോകും. വിവരമുള്ളവർ ഉത്തരവാദിത്വം നിർവഹിക്കണം, അവരുടെ വിശ്വസ്തത പാലിച്ച് ജീവിക്കണം. ഒരിക്കലും തന്നെ വിവരമുള്ളവർ തെറ്റുകൾ ചെയ്യരുത്, മറ്റുള്ളവർക്ക് ചെയ്യാം എന്നതിന് അർത്ഥം ഇല്ല. ആരും തെറ്റ് ചെയ്യരുത്. ഫഅലിമും ബി ഇൽമിഹി ലൻ യഅമല മുഅദ്ദബു മിൻ ഖബ്ലി അബീദിൽ വസൻ. ഇൽമുള്ളതോടുകൂടി തെറ്റ് ചെയ്യുന്നവൻ, വിഗ്രഹാരാധന നടത്തിയവനെ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ശിക്ഷിക്കപ്പെടുന്നവനാണ് എന്ന് ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹു ചൊല്ലിയപ്പോ അതാ പണ്ഡിതന്മാരതിന് വിവരണം പറഞ്ഞു. അതേ ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നവനും തെറ്റാണെന്ന് മനസ്സിലാക്കാതെ ചെയ്തു പോകുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട്. തെറ്റാണെന്ന് അറിഞ്ഞ് ചെയ്യുന്നവൻ ആദ്യം ശിക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ വാന്തും തലമോൻ, അറിവുള്ളവരായിരിക്കേ ഉത്തരവാദിത്വം വളരെ നന്നായി ചിന്തിക്കണം പണ്ഡിതന്മാർ. ഞാൻ ഇതിൻ്റെ മുമ്പ് സ്കൂളിലെ ടീച്ചർമാരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 365 ദിവസമുണ്ട് ഒരു കൊല്ലത്തിൽ. ആ 365 ദിവസങ്ങളിൽ നിങ്ങൾ 155 ദിവസം ലീവ് എടുക്കണോ? എൻ്റെ സ്റ്റാഫുകളായ ടീച്ചർമാരോട് ഞാൻ പറഞ്ഞു, 155 ദിവസം നിങ്ങൾ ലീവ് എടുക്കണം, 210 ദിവസം നിങ്ങൾ നിർബന്ധമായും ഡ്യൂട്ടിയിൽ ഉണ്ടാവുകയും വേണോ? നമ്മളെ മദ്രസയിലെ മാലിമ്യങ്ങൾക്ക് എത്ര ദിവസമാണ് ഡ്യൂട്ടി ചെയ്ത്? ഇന്ന് ഞങ്ങൾ ദേവ കോളേജിൻ്റെ സിലബസിന് വേണ്ടി രാവിലെ 10 മണി മുതൽ 6 മണി വരെ കോടമ്പഴ ബാബമുസ്ലിയാൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരുമിച്ച് ഇരുന്ന് ബഹുമാനപ്പെട്ട സി ഉസ്താദ് ഉണ്ടായിരുന്നു. അവിടെ ഒരുമിച്ച് ഞങ്ങൾ 5-6 മീറ്റിംഗ് ഇപ്പം അതുപോലെ ചേർന്നു. അവിടെ വെച്ച് ദേവ കോളേജിന് എത്ര ദിവസം വർക്കിംഗ് ഡേ വേണം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മദ്രസയിൽ എത്ര ദിവസമാണ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പം നമ്മുടെ അസീസ് വൈസ് പറഞ്ഞു, ചുരുങ്ങിയത് 240 ദിവസമാണ്. അങ്ങനെ ഞങ്ങൾ നന്നായി അതിനെ സംബന്ധിച്ച് പഠിച്ച് അവസാനം 240 ദിവസത്തിൽ കുറയരുത് ദേവ കോളേജിലും എന്ന് തീരുമാനിച്ചു. അപ്പം 240 കഴിച്ചിട്ട് പിന്നെ എത്രയുണ്ട്?
125 ദിവസം ലീവുണ്ട്. മുതാലിമീങ്ങളും ഉസ്താദുമാരൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം, 125 ദിവസം ലീവെടുക്കാം, പിന്നെ ലീവെടുക്കരുത്. ആ പഠിക്കേണ്ട സമയത്തും പഠിപ്പിക്കേണ്ട സമയത്തും ലീവെടുക്കരുത്. ലീവെടുക്കാൻ കുറേ ദിവസം വേറുണ്ടല്ലോ. ഉത്തരവാദിത്ത ബോധം വേണം, മുതാലിമീങ്ങൾക്കും വേണം, മുഅല്ലിമീങ്ങൾക്കും വേണം, എല്ലാവർക്കും വേണം. അത് വലിയ വിഷയമാണ്. لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون ഭർത്താവിന് നല്ല ഉത്തരവാദിത്വ ബോധം വേണം. ഭാര്യ വീട്ടിലിരിക്കുന്നു, ആ ഭാര്യയെ സന്തോഷിപ്പിക്കണം, ഭാര്യയുടെ സമീപത്ത് പോകണം. കഴിയുന്നതും ഭാര്യയുള്ള സ്ഥലത്ത് ജോലി സംബന്ധമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ തന്നെ അന്തി ഉറങ്ങാൻ നോക്കണം. ഇന്നാള് ഞാൻ നോക്കുമ്പോൾ ചെറുപ്പക്കാരനായ കുട്ടി ഷെയ്ഖ് അഹമ്മദിൽ, എന്നിട്ടോ വേറൊരു കുട്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അയാൾ പറയാണ്, എടക്കല്ല ഇയാള് എൻ്റെ പുരയെ താമസിക്കലുണ്ട്. അങ്ങനെ താമസിക്കുമ്പോൾ പാതിർക്ക് എന്നിട്ട് ഇങ്ങനെ കരയുന്നത് കാണലുണ്ട്. ഞാനിന്ന് വലിയ ബഹുമാനം പറഞ്ഞതാ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായി നമ്മളെ ഇബ്രാഹിം സഖാഫി കുമ്മോളി, അയാൾ ചോദിച്ചു, അച്ഛ ഇത് തന്നെ തെറ്റല്ലേ, കല്യാണം കഴിച്ച് ഭാര്യയുള്ള ഇവനെങ്ങനെ നിങ്ങളെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുക, അതിൻ്റെ അപ്പുറം തന്നെ അവൻ്റെ വീടും ഭാര്യ ഉണ്ടായിരിക്കുക എന്ന് ചോദിച്ചു. ഉത്തരവാദിത്ത ബോധം വേണം. വേറെ ചില ചെറുപ്പക്കാരുണ്ട്, ബാപ്പയും ഉമ്മയൊക്കെ പ്രായമായിട്ട് നേരത്തെ തന്നെ കിടന്നുറങ്ങണമെന്ന് വിചാരിക്കുകയാണ്. അവൻ വീട്ടിലെത്തൂല, അവൻ്റെ പരിപാടി എന്താ, അവൻ ഓവാലത്തിൻ്റെ മേലെ ഇരുന്ന് വർത്താനം പറയാം രാത്രി. അവനും കുറച്ച് കൂട്ടാളികളും അങ്ങനെയുണ്ട്. ഓവാലത്തിൻ്റെ മേലെ ഇത്തിക്കാപ്പി ഇരിക്കുന്ന കുറേ ചെറുപ്പക്കാർ, എല്ലാ പോലീസുകാരും അവരെയാണ് ശ്രദ്ധിക്കുന്നത്, അവരെയാണ് ഭയപ്പെടുന്നത്. എന്ത് നാശായി ഇവരുണ്ടാക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയ്യാകും വത്തുറുഖ്, നിങ്ങൾ ഒരിക്കലും വഴിയോരങ്ങളിൽ പോയിരിക്കരുത് എന്ന് വിരോധിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഓവാലത്തിൻ്റെ മേലെ ഇങ്ങനെ നേരം പൊക്കിയിട്ട് രാവിലെ സുബഹിക്കാതെ കിടന്നുറങ്ങും. എന്നിട്ട് പിന്നെ വൈകുന്നേരം സിന്ദാബാദ്, മുസ്ലിമീങ്ങൾക്ക് അങ്ങനെയായിപ്പോയി ഇങ്ങനെയായിപ്പോയി എന്ന്. അള്ളാഹു റസൂൽ പറഞ്ഞ പോലെ ജീവിക്കാതെ നിന്നാ മുസീബത്തുകൾ പലതും വരൂലേ. ആദ്യം നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണ്ടേ. ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്നൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു, സ്വഹാബികളെ അടക്കം കൊന്നു കളഞ്ഞവനാണ്. ആ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ സമീപത്ത് ചെന്നിട്ട് ഒരു ദിവസം ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ പോലെ നല്ല ഭരണം നടത്തിക്കൂടെ? അപ്പൊ അയാൾ മറുപടി, നിങ്ങളൊക്കെ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹുവിനെ പോലത്തെ വലിയ മഹാന്മാരായാൽ, ഞാൻ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ പോലത്തെ ഭരണാധികാരി ആവും. കുഴപ്പം ഇവിടെ നിങ്ങളിവിടെ കയറാണ്. നിങ്ങളൊക്കെ മോശക്കാരായപ്പോ ഞാനും മോശമായി. ഓ സുഹൃത്തുക്കളെ, എല്ലാ അധികാരങ്ങളും തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, അധികാരം മുഴുവനും അള്ളാഹുവിനാണ്. ആ അള്ളാഹു നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നു, പരസ്യങ്ങൾ അറിയുന്നു. ആ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ മുസ്ലിം ഉമ്മത്ത് ശരിക്കും കൃത്യമായി നിസ്കരിച്ച് നോമ്പെടുത്ത് ഹജ്ജ് ചെയ്ത് സക്കാത്ത് കൊടുത്ത് കുടുംബ ബന്ധം ചേർത്ത് അയൽവാസികൾക്ക് നന്മ ചെയ്ത് അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാതെ സയ്യിദന്മാരെ നിന്ദിക്കാതെ പ്രായമുള്ളവരെ അനാദരിക്കാതെ കുട്ടികളോട് ക്രൂരത കാണിക്കാതെ കുടുംബ ബന്ധം മുറിക്കാതെ അങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹു തല നജസായി പ്രഖ്യാപിച്ച മദ്യം മോന്താതെ പലിശയുമായി ബന്ധപ്പെടാതെ വഞ്ചന നടത്താതെ വാക്ക് ലംഘിക്കാതെ അങ്ങനെ നല്ല സൂക്ഷ്മതയിൽ മുസ്ലിമീങ്ങൾ ജീവിക്കുകയാണോ, എല്ലാ ഭരണാധികാരികളും അല്ലാഹുവിന്റെ അധികാരത്തിലല്ലേ. ഇന്നല്ലാഹ മഅല്ലദീന തഖവല്ലദീനഹും മുഹ്സിനൂൻ. നമ്മൾ നല്ലവരായി ജീവിക്കാതെ, നമ്മൾ യജമാനായ റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ച് നമ്മൾക്ക് പല കുഴപ്പങ്ങളും സംഭവിക്കുമ്പോൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇന്നല്ലാഹു ലാ യുഗയ്യിറു ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു തആല മാറ്റം വരുത്തൽ അവർ മാറ്റം വരുത്തുമ്പോഴാ, മനുഷ്യന്മാർ മാറ്റം വരുത്തുമ്പോൾ. നമ്മൾ നല്ല മുത്തഖികളായി ജീവിക്കാൻ നോക്കണം എങ്കിൽ, അന്തുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല ഇവിടെ, നിങ്ങൾ ഏറ്റവും മഹോന്നതന്മാരാണെന്ന് ഖുർആൻ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ്
റളിയല്ലാഹു അല്ലാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെടുന്ന ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പെണ്ണിനെ വിളിപ്പിച്ചത് ആക്രമിക്കാനല്ല, ഭീഷണിപ്പെടുത്താനല്ല, തെറി പറയാനല്ല. ഞാൻ ആ പെണ്ണിനെ വിളിപ്പിച്ചത് നല്ല കാര്യത്തിന് വേണ്ടിയാണ്. ആ പെണ്ണ് ആശങ്ക കൊണ്ട് അല്ലെങ്കിൽ ഭയം കൊണ്ട് പ്രസവവേദന കിട്ടി പെട്ടെന്ന് പ്രസവിച്ചു പോയി കുട്ടി മരിച്ചതാണെങ്കിൽ ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ കുടുങ്ങാതിരിക്കാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? ഞാൻ ആ കുട്ടിയുടെ മരണത്തിൽ നഷ്ടപരിഹാരം ചെയ്യേണ്ടതുണ്ടോ? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്. സഹാബത്തിന്റെ പാർലമെന്റ് വിളിച്ചു, സഹാബത്തിനെ കൂടിയാലോചനക്ക് വിളിച്ചു. മൃദുല്ലാഹുവിനെ ചോദിച്ചു, ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? അവിടെ പങ്കെടുത്ത ആളുകൾ പലരും പറഞ്ഞു, അല്ലൈസ അലൈക ശൈ, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഇന്നമാ അന്ത വാലിം വ മുഅദ്ദിബ്, നിങ്ങൾ ഭരണാധികാരിയാണ്, നിങ്ങൾക്ക് ആളുകൾക്ക് കാര്യങ്ങൾ നല്ലതിൽ കൊണ്ടുപോകാൻ ആവശ്യമായ അദബുകൾ പഠിപ്പിക്കാനൊക്കെ അർഹതപ്പെട്ട ആളാണ്. എന്നിട്ട് നിങ്ങളൊരു സ്ത്രീയെ നിങ്ങളുടെ അടുക്കലേക്ക് വിളിപ്പിച്ചതിന് അവർ ബേജാറാകേണ്ടതില്ല. ബേജാറായിട്ട് പ്രസവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഉത്തരവാദിത്വവും ഇല്ല. പക്ഷേ വസമത്ത അലിയും റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല, അങ്ങനെ പ്രതികരിച്ചില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തിൽ എന്നിട്ട് ചോദിച്ചു, മാ തഖൂൽ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് അലിയെ? ഖാല ഇൻ കാനു ഖാലു ബിറയ്യിം ഫഖദ് അഖ്തഅ റയ്യുഹും. ഓ ഉമറുൽ ഖത്താബ്, അവരൊക്കെ പറഞ്ഞ അഭിപ്രായം അവർക്ക് മനസ്സിലായത് പറഞ്ഞതാണെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ അവർക്ക് അബദ്ധം പറ്റിയതാണ്. ഒരു മനഃപൂർവ്വം ഒരു മോശം പറഞ്ഞതല്ല, അവർക്ക് ആ അഭിപ്രായത്തിൽ അബദ്ധം പറ്റിയതാണ്. അങ്ങനെയുണ്ടല്ലോ, ചില തീരുമാനത്തിലൊക്കെ അംഗീകരിച്ചവർ പിന്നെ അബദ്ധം പറ്റി എന്നുള്ള നിലക്ക് പിന്നെ തിരിച്ചു പറയാറുണ്ടല്ലോ, അത് അബദ്ധം പറ്റിയതാണ്. അതേ സമയത്ത് അവർ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവര് നിങ്ങളോട് അങ്ങനെ മറുപടി പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഭരണാധികാരിയായ നിങ്ങളുടെ ഗുണകാംക്ഷികളല്ല അവര്. ഭരണാധികാരി ശരിയായ നീതി അനുസരിച്ച് തീരുമാനം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം ഭരണാധികാരികൾക്ക് തന്നെയാണ്. ആ നിലക്ക് നിങ്ങളുടെ ഗുണം ചിന്തിക്കാതെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞവരാണെങ്കിൽ നിങ്ങളെ പിന്തുണർച്ചവർ നിങ്ങളുടെ ഗുണകാംക്ഷികളല്ല. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയാണ്, അറാ അന്നദിയതുഹു അലൈ, ഞാൻ അഭിപ്രായപ്പെടുന്നു ആ കുട്ടി മരണപ്പെട്ടു പോയതിൻ്റെ നഷ്ടപരിഹാരം നിങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത് കൊണ്ടാണ് ആ പെണ്ണിന് മനസ്സിന് ബേജാറ് വന്നത്, അതുകൊണ്ടാണ് പ്രസവവേദന കിട്ടി ആ കുട്ടി പ്രസവിച്ച് കുട്ടി മരിച്ചു പോയത്. അതുകൊണ്ട് നിങ്ങൾ ദിയത്ത് കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം. നിങ്ങളെ കാരണം കൊണ്ടാണ് ആ കുട്ടി മരണപ്പെട്ടു പോയത്, കുട്ടി പ്രസവിക്കപ്പെട്ടു പോയത്, അതുകൊണ്ട് പരിഹാരം കൊടുക്കണം. മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിക്കുന്നു. അവിടെ അത് എനിക്കല്ലേ ബാധകമാകുന്നതെന്ന് നോക്കുന്നില്ല, പൂർണ്ണമായ രീതി അതാണ് ഇസ്ലാം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വല്ലിഹ്സാൻ, എല്ലാവർക്കും നന്മ ചെയ്യുക, അതാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്, കൽപ്പിക്കുന്നത്. ആരെയും ദ്രോഹിക്കലല്ല, ആരെയും വിഷമിപ്പിക്കലല്ല, എല്ലാവർക്കും ഗുണം ചെയ്യുക. അവിടെ അമുസ്ലിം മുസ്ലിം വ്യത്യാസമില്ല. ഉമറുൽ ഖത്താബ് തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു യഹൂദിയായ മനുഷ്യൻ യാചിക്കുന്നത് കണ്ടു. പ്രായമുള്ള മനുഷ്യനാണ്. ആ പ്രായമുള്ളവനെ യാചിക്കുന്നത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ഇദ്ദേഹം ഇങ്ങനെ യാചിച്ചു നടക്കുന്നത്? എന്തേ
അദ്ദേഹം ആ മുസ്ലിമാണ്. അതാ മറുപടി കിട്ടി, പ്രായമായപ്പോ ജോലി എടുക്കാനൊന്നും കഴിയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ശരിയല്ല. എന്ത് ശരിയല്ല? അദ്ദേഹം യാചിച്ചതല്ല തെറ്റ്, ആ മുസ്ലിമിനെ യാചിക്കുന്നവനാക്കി മാറ്റുന്നത് ശരിയല്ല. അദ്ദേഹം നികുതി അടച്ച് ജിസിയ അടച്ച് നമ്മളെ രാഷ്ട്രത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്നവൻ, അദ്ദേഹത്തിന് കഴിവുള്ള സമയത്ത് നികുതി അടച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വാർദ്ധക്യ പെൻഷൻ ഞാൻ ഇസ്ലാമിക ഫണ്ടിൽ നിന്ന് അനുവദിക്കുന്നു. ആ മുസ്ലിമിന് ഉമർ ഇബ്നു ഖത്താബ് നിങ്ങൾ പെൻഷൻ അനുവദിക്കുന്നു. അദ്ദേഹം അതാ ഒരു അപേക്ഷ പോലും കൊടുത്തിട്ടില്ല, കണ്ടറിഞ്ഞ് തീരുമാനിക്കുകയാണ്. ഇസ്ലാം വിഭജനത്തിനില്ല, വിവേചനത്തിനില്ല, എല്ലാവർക്കും നന്മ ചെയ്യുക, അതാണ് ഇസ്ലാം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. എത്രത്തോളം എന്ന് നിങ്ങളറിയോ? മനുഷ്യരോട് മാത്രമല്ല ഇസ്ലാമിൻ്റെ നീതി. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഞാനിപ്പോൾ ഇവിടെ റൂമിലിരിക്കുമ്പോൾ ഒരു കിതാബ് കണ്ടു. ആ കിതാബ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബുൽ മജ്മൂ ആണ്. അത് മുഹദ്ദബ് എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ്. ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രബലമായ ഗ്രന്ഥമാണ് മുഹദ്ദബ്, ശറഹുൽ മുഹദ്ദബ്. ആ മുഹദ്ദബിൻ്റെ രചയിതാവായ അബൂ ഇസ്ഹാഖ് സീറാസി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഇങ്ങനെ പോവുകയാണ് ശിഷ്യന്മാരുടെ കൂടെ. പോകുന്ന സമയത്ത് ഒരു നായ ഇങ്ങോട്ട് വന്നു. നായ വന്നപ്പോ കൂടെയുള്ള ഒരു ശിഷ്യൻ ഉടനെ കൈ ഇങ്ങോട്ട് കയറ്റി. എന്നിട്ട് നായ വരുമ്പോ കല്ലെടുക്കാൻ വേണ്ടി കൈകാറ്റലുണ്ട്. അതുപോലെ തുണി ഇങ്ങോട്ട് കയറ്റി. അപ്പൊ മഹാനവറുകൾ പാടില്ല, ഈ വഴിയുണ്ടല്ലോ, അത് എനിക്ക് മാത്രം പോകാനുള്ളതല്ല, നായക്കും എനിക്കും കൂറാണ്. ഈ വഴി എനിക്കും നായക്കും കൂറാണ് യാത്ര ചെയ്യാൻ. അതുകൊണ്ട് ആ അതിൻ്റെ അവകാശമനുസരിച്ച് അതിനും എനിക്കും കൂറുള്ള സ്ഥലത്തൂടെ ഞാൻ പോകുമ്പോൾ ഞാൻ പോവുക, നായ പോകുമ്പോൾ നായം പോവുക, ഞങ്ങൾക്ക് കൂറാ. പിന്നെ നീ എങ്ങനെ അതിനെ കല്ലെറിയ? പറ്റൂല. ഇതാണ് ഇസ്ലാം. നമ്മൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ വളരെ ആലോചിക്കണം. ചിലപ്പോൾ നേതാക്കന്മാർ വരുമ്പോൾ ഉണ്ട്, ചില വളണ്ടിയർമാർക്കൊരു ഉണ്ട്, എത്ര വയസ്സന്മാരാ വീഴുന്നത് നോക്കൂല, അങ്ങനെ ഉണ്ടാൻ പാടില്ല. മറിച്ച് എല്ലാരെയും പരിഗണിച്ചുകൊണ്ട് ജീവിക്കണം, അതാണ് ഇസ്ലാം. ഇന്നല്ലാഹ യഅ്മുറു ബിൽഅദ്ലി വൽഇഹ്സാനി വഈതാഇദിൽ ഖുർബാ. ബന്ധുക്കൾക്ക് കൊടുക്കണം, ബന്ധുക്കൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം. അതിലേറ്റവും കൊടുക്കേണ്ടത് പരിഗണനയും ബഹുമാനവുമാണ്. സ്വന്തം ജേഷ്ഠനെ ജേഷ്ഠനായി കാണണം, പെങ്ങളെ പെങ്ങളായി കാണണം, ബാപ്പവുമ്മമാരെ ബാപ്പവുമ്മമാരായി കാണണം. അതുപോലെ ഉമ്മയുടെ ജേഷ്ഠത്തി അനുജത്തി തുടങ്ങി ബന്ധപ്പെട്ട എല്ലാവരെയും പരിഗണനയോടെ തന്നെ കാണണം. അതിൻ്റെ പുറമേ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ബാപ്പ ഉമ്മ മാത്രമല്ല, സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ട ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബന്ധപ്പെട്ട കുടുംബങ്ങൾ അവർക്കാണല്ലോ നമ്മൾ തങ്ങന്മാര് സയ്യിദന്മാര് അഷ്റാഫ് എന്നൊക്കെ പറയുന്നത്. ഖുല്ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ആ നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കണം, ആദരിക്കണം, അവരുമായി നല്ല ബന്ധമുണ്ടാകണം. അദേവ ഈതാ ഇദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ. എല്ലാ വഷളായ വിഷയങ്ങളും അല്ലാഹു വിരോധിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, പ്രകൃതി വിരുദ്ധമായ ഏത് പ്രവൃത്തികളുണ്ടോ, ഏത് വികാരശമനത്തിന് വേണ്ടി സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെടുന്നതല്ലാത്ത ഏത് മാർഗങ്ങളുണ്ടോ, അത് ഫാഹിശത്താണ്.
വഷളാണേ തെറ്റാണേ സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ആരെങ്കിലും വികാര ശമനത്തിന് വഴി തേടിയാൽ അത് അതാ ഏത് മാർഗം തേടിയാലും ഏത് ആണിനെയോ പെണ്ണിനെയോ ഉപയോഗപ്പെടുത്തിയാലും ഏത് ജീവിയെ ഉപയോഗപ്പെടുത്തിയാലും അള്ളാഹു പറഞ്ഞില്ലേ മനിബത്ത കാമറ അദാലിക്ക ഉലായികഹുമുൽ അദൂൽ അവർ അക്രമം ചെയ്തവരാണ് പടച്ചവന്റെ അതിരി വിട്ട് കടന്നവരാണ് ഓ സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് മഹാനായ ഗൗസുൽ അഅ്ലം മുഹയിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ കിതാബായ മിൻഹാജുൽ ആരിഫിൽ മുൻതഖ എന്ന് പറയുന്ന കിതാബിൽ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിതം നയിക്കണം മനുഷ്യന് വിജയം കൈവരിക്കണോ മുസ്തഖീമായ വഴിയിൽ തന്നെ നീങ്ങണം ഒരിക്കലും തന്നെ അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു വഴിയിലും ജീവിതം നീങ്ങിപ്പോകരുത് മഹാനവറുകൾ പറഞ്ഞു അഅ്ലമു അഫാത്തിൽ മുരിദീന സുഹബത്തുൻ ലിഅഹ്ദാസിഹിം മിദ് സുഹബത്തുൽ മർദി മർദി തുത്തഖാ എല്ലാവരും എഴുന്നേറ്റ് നിന്റെ സലാത്തിൽ ഇല്ലടം യാ റബ്ബി സല്ലി അല നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ പറഞ്ഞതെന്താണെന്നറിയോ ഇരുന്നോളൂ മഹാന്മാരായ ശൈഖന്മാരുടെ കൂടെ മഹാന്മാരായ ഉസ്താദ്മാരുടെ കൂടെ ജീവിക്കുന്ന മുരീദന്മാർ ശിഷ്യന്മാർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ മുസീബത്ത് ഏറ്റവും വലിയ ആപത്ത് വഅലമു അഫാത്തിൽ മുരീദീന സുഹബതൻ ലിഅഹ്ദാസിഹിം മിദ് സുഹബത്തുൽ മർദി തുത്തഖാ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള കൗമാരപ്രായമുള്ള ആളുകളുമായി സഹവസിച്ച് ജീവിക്കുന്നതാണ് മശായിഖന്മാരുടെ മുരീദന്മാർക്ക് തന്നെ പ്രഗത്ഭരായ ആലിമീങ്ങളെ ശിഷ്യന്മാർക്ക് തന്നെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ആപത്തതാണ് ബലമൻ ഹബാഹുല്ലാഹു ഹിഫ്ളം വഖദ് ഗദാ മുസഫൻ മുനഖം മിൻ ഹുദൂദിൻ വമുൻതഖാ ഫദകാത സാവന്നാസു അജ്മഉ ഇൻദഹു ഫഅഹ്ദാസുഹും വശൈബു കുല്ലുന്നലാനഖാബ് ഏത് പ്രായമുള്ള മനുഷ്യനും ഏത് കൗമാരപ്രായമുള്ളവനും ഒരുപോലെ ആയിരിക്കണം നല്ലവരുടെ മനസ്സിൽ നേരമറിച്ച് മറ്റൊരു ചിന്ത വരാനേ പാടില്ല സുഹൃത്തുക്കളെ അല്ലാഹു തആല വിരോധിച്ചതാണ് ഫാഹിശത്ത് വയൻഹാ അനിൽ ഫഷാഇ വൽ മുങ്കർ നിഷിദ്ധമായ തെറ്റായ വിഷയങ്ങൾ മുഴുവനും അല്ലാഹു വിരോധിച്ച കാര്യമാണ് വൽ ഫഷാഇ വൽ മുങ്കരി വൽ ബഗ്യ് ഏത് രംഗം വന്നാലും ഏത് സമരത്തിനിറങ്ങിയാലും ഏത് പ്രക്ഷോഭം ഉണ്ടായാലും ഒരിക്കലും അക്രമം ചെയ്യരുത് അക്രമത്തിലൂടെ ഒരു കാര്യവും പരിഹരിക്കാൻ കഴിയില്ല തീവ്രവാദിയും ഭീകരവാദിയുമാകരുത് അക്രമ പ്രവർത്തനം നടത്തരുത് ഖുർആൻ പറയുന്ന അല്ലാഹ് വിരോധിച്ചതാണ് നിങ്ങൾ ഉത്ബുദ്ധരാകാൻ അല്ലാഹു നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വഅളാണിത് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുസ്ലിമീങ്ങൾ പരിപൂർണ മുസ്ലിമീങ്ങളായി ജീവിച്ച് മരിക്കണം അല്ലാഹു തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എൻ്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം നമുക്ക് ഇവിടെ മറവ് ചെയ്യപ്പെട്ട മുഴുവൻ സാദാത്തുക്കളുടെയും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ നമ്മുടെ ബന്ധപ്പെട്ടവർ എല്ലാവരുടെ പേരിലും പ്രത്യേകിച്ചും ഈ വർഷം
കഴിഞ്ഞ വർഷവും ഞാൻ വാതിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ബീവിയുടെ ഭക്ഷണം കഴിച്ചവനായിരുന്നു. ഈ വർഷം നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ബീവി അടക്കമുള്ള എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ചെറിയ ഒരു ദുആ നടത്തി ഇൻഷാഅല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസും ഞങ്ങളെല്ലാ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ടതാക്കണം. റഹ്മാനെ ഞങ്ങളെല്ലാ വിഷയങ്ങളും നീ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു തരണം. റഹ്മാനെ ചെറിയ കസേര ഇല ഹളറത്തു നബി സയ്യിദന മുഹമ്മദ് صلى الله عليه وسلم وإلى أهل الخير كلهم أجمعين خصوصا إلى حضرات جميع السادات وجميع الأولياء والصالحين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم وللظالمين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس നമ്മുടെ ഉറൂസ് സപ്ലിമെൻ്റ് കന്ദവനം യൂണിറ്റ് എസ് വൈ എസ് ഒരുക്കിയ സപ്ലിമെൻ്റ് പ്രകാശനം ചെയ്യുകയാണ് സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തിൽ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർകൾ മുസ്ലിം ജമാഅത്ത് താമരശ്ശേരി സോൺ സെക്രട്ടറി ബഹുമാനപ്പെട്ട നമ്മുടെ ലുക്മാൻ ഹാജിക്ക് വിതരണം ചെയ്യുകയാണ്. ഏറ്റുപോകുന്നതിന് വേണ്ടി ലുക്മാൻ ഹാജിയെയും വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉസ്താദ് അവർകളെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസുഖം ഷിഫയാവാൻ വേണ്ടി കാന്തപുരം മഹല്ലി മുൻ സെക്രട്ടറി അവേലത്ത് കലന്തൻകുട്ടി ഹാജി ഹാജിയുടെ ഭാര്യ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവേലത്ത് നഫീസ ഹജ്ജുമ്മ ഒരു ചാക്കുകാരി സുഖമില്ല, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. റോസ് പരിപാടിക്ക് എല്ലാവരും നല്ല സഹായങ്ങൾ കൊടുക്കണം, എല്ലാവരും സഹകരിക്കണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസ് ആക്കട്ടെ. സ്വർണവള കൊടുത്തയച്ച് വീടുണ്ടാകാൻ വേണ്ടി ദ്വാരക്കമ്മന്റെ സ്ത്രീയുണ്ട്. അള്ളാഹുവെ ഇവിടെ കിടക്കുന്ന സാദാത്തുകളുടെ ബർക്കത്ത് കൊണ്ട് അവർക്ക് നീ വീട് എളുപ്പമാക്കണം റഹ്മാനെ. അതുപോലെ ഇതിൽ സഹകരിക്കുന്ന സഹകരിച്ച പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നീ എല്ലാ ഖൈറിൻ്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. സുഹൃത്തുക്കളെ, നമ്മളെ കുണ്ടോട്ടി സോൺ എസ് വൈ എസിൻ്റെ എക്സിക്യൂട്ടീവ് അംഗവും പ്രധാന പ്രവർത്തകനും അതുപോലെ സിറാജുൽ ഹുദയുടെ ഓർഗനൈസറുമൊക്കെയായ മുണ്ടശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ ഏകദേശം ഒരു ഒന്നര മാസം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ടു. ഒരു മുത്തഹല്ലിമാണ്, കാപ്പാട് ദർസിൽ പഠിക്കുന്ന മുത്തഹല്ലിമാണ്, എസ് എസ് എഫിൻ്റെ അവിടുത്തെ പ്രസിഡൻ്റാണ്. ആ കുട്ടിയുടെ ആക്സിഡൻറ്റിൽ പറ്റിയ അപകടം തരണം ചെയ്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒഴിവായി പോയി. നമ്മളൊക്കെ മനസ്സുകൊണ്ട് സന്തോഷിച്ചിരുന്നു, പക്ഷേ ഒരു അഞ്ച് പത്ത് ദിവസം മുമ്പ് വീണ്ടും ഒരു അസുഖം വന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഒരു ഭാഗം തളർന്നിരിക്കുന്നു, കരളിന് പ്രശ്നം, ബ്രെയിൻ തലച്ചോറിന് പ്രശ്നം. അവസാനം ചുരുക്കി പറഞ്ഞാൽ ഡോക്ടർമാർ കുറേ ചികിത്സിച്ച്
കരളിൻ്റെ വിഷയം ഏകദേശം പരിഹരിച്ചു പോകാനായിട്ട്, തലച്ചോറിൻ്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ നടക്കണമെങ്കിൽ 400,000 രൂപയോളം പുറത്തുനിന്ന് സാധനം വാങ്ങിച്ചു കൊടുക്കണം. മെഡിക്കൽ കോളേജിലായതുകൊണ്ട് അതുകൊണ്ടൊക്കും ഇപ്പോഴും കിടക്കുകയാണ് ആസ്പത്രിയിൽ. ഒരു വലിയ തുക ആ മുതഹല്ലിമിനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ആവശ്യമായതുകൊണ്ട് അയാൾക്ക് 5 പൈസക്കും ഗതിയില്ല, അയാളിങ്ങനെ കരയുന്നു. ഞാൻ ആ സമയത്ത് വിദേശത്തായിരുന്നു. എന്നോടൊരാൾ വിളിച്ച് വെച്ച് പറഞ്ഞാൽ മറ്റേ ഓപ്പറേഷൻ എന്തായാലും ചെയ്യട്ടെ, പൈസ ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ പോയി പോയി എന്നൊരു ധാരണ വേണ്ട എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പൈസ ഒന്നുമില്ല, ഇത് ഓപ്പറേഷന് മാത്രം 3,00,000 രൂപയോളം ചിലവുണ്ട്, തൽക്കാലം പൈസ കടമായി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അള്ളാഹു തആല തന്നതിൽ നിന്ന് കഴിവനുസരിച്ച് നിങ്ങളൊക്കെ ആ മുതഅല്ലിമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സഹായം ചെയ്യണം. ഇത് ബഹുമാനപ്പെട്ട അവലത്ത് സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കുമൊക്കെ പൊരുത്തമുള്ള ഒരു വിഷയമാണ്. അവലത്ത് തങ്ങൾ അവർക്ക് ഏറ്റവും സ്നേഹിച്ചത് മുതഅല്ലിമീങ്ങളെയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്നോട് പറഞ്ഞു, തങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിച്ചു. എന്തിനാ ദേഷ്യം പിടിച്ചത്? മർക്കസു സഖാഫത്തു സുന്നിയിലെ മുതഅല്ലിമീങ്ങൾ പോകുന്ന ദിവസം, മുതഅല്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടി പിരിയുന്ന ദിവസം പറയാൻ ഉസ്താദിനോട് വിട്ടുപോയി. ആ മുതഅല്ലിമീങ്ങൾക്ക് പോകുന്ന സമയത്ത് എനിക്ക് കാണണ്ടേ എന്ന് പറഞ്ഞ് താങ്കൾ ദേഷ്യം പിടിച്ചു പോകുന്നു. അത്രയും മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട അവലത്ത് തങ്ങളവറുകൾ എന്ന് ഉസ്താദ് തങ്ങളെ ബഹുമാനം പറയാൻ വേണ്ടി എന്നോട് പറഞ്ഞതാണ്. അള്ളാഹു തആല തങ്ങളവറുകൾക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും അവരെ കൊണ്ട് കയ്യിൽ നിന്ന് ഇപ്പം തരുമ്പോൾ ചിലപ്പോൾ ചെറിയ പൈസയെ കയ്യിലുണ്ടാവും, അങ്ങനത്തെ ഒരു സംഖ്യ പിന്നീട് എഴുതിയിട്ട് കൊടുത്താലും മതി, സ്വകാര്യം പറഞ്ഞാലും മതി. ഇപ്പോൾ ഉള്ളതെല്ലാവർക്കും തരുന്നതിന് കുഴപ്പമില്ല. ഞാൻ സംഘാടകരോട് ചോദിക്കാതെ പറഞ്ഞതാണ്. മുതഅല്ലിമീങ്ങളെ കാര്യമായതുകൊണ്ടും മുതഅല്ലിമിൻ്റെ കാര്യമായതുകൊണ്ടും ജീവൻ രക്ഷിക്കുന്ന കാര്യമായതുകൊണ്ടും അള്ളാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا. ചെറിയ കുട്ടികൾ ബാപ്പാര് തന്നതാണെങ്കിൽ മാത്രം തന്നാൽ മതി, പ്രായപൂർത്തിയെത്താത്ത കുട്ടികളോട് വാങ്ങാൻ പറ്റില്ല. നിങ്ങൾ ഉപ്പാരി ഇവിടെ തരാൻ തന്നതാണെങ്കിൽ തന്നോട്, നിങ്ങളെ പൈസയാണ് നിങ്ങൾ വേണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളെ സ്വന്തം പൈസയാണേ വേണ്ട, വാപ്പാരി ഇവിടെ തരാൻ വേണ്ടി തന്നാണെങ്കിൽ തന്നാൽ മതി. മനസ്സിലായി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس كالناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صلى الله على محمد صلى الله عليه وسلم. 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 ഒരു പ്രത്യേക അറിയിപ്പ്, നാളെ വാദിന് വേണ്ടി വരുന്നവർക്ക് വേണ്ടിയുള്ള ചീരണി കരുവാറ്റ ചോയ്മടം ഭാഗത്തിലാണ്. പ്രത്യേകം സ്ത്രീകൾ ശ്രദ്ധിക്കുക, കരുവാറ്റ ചോയ്മടം ഭാഗത്ത് നിന്നാണ് നാളെ ചീരണി കൊണ്ടുവരേണ്ടത്. എസ് എസ് എഫ് പ്രവർത്തകർ ആ പ്രദേശത്തുള്ള പള്ളിയിൽ നിന്ന് കലക്ട് ചെയ്യുമെന്ന് അറിയിക്കുന്നു. നാളെ രാവിലെ 7 മണിക്ക് സാന്ത്വനം വളണ്ടിയേഴ്സും നാട്ടുകാരായ എല്ലാ ചെറുപ്പക്കാരും 7 മണിക്ക് സാന്ത്വന കേന്ദ്രത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. ഉറൂസിൻ്റെ ഭാഗമായി കാന്തപുരം സാന്ത്വന കേന്ദ്രത്തിൽ നിന്ന് പാടത്തും കുഴിയിൽ വരെ കരുവാറ്റ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ക്ലീൻ ചെയ്യുകയാണ്. എല്ലാവരെയും ക്ഷണിക്കുന്നു.
അല്ലാഹു തആല ആ കുട്ടിക്കും അതുപോലെ രോഗത്തിലുള്ള എല്ലാവർക്കും അപകടം പറ്റിയവർക്കും ഗർഭിണികൾക്കും എല്ലാവർക്കും അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഇതിലൊക്കെ വലുതാണ് ദുആ. നിങ്ങളൊക്കെ ചെയ്യുന്ന സംഭാവനയേക്കാൾ വലുതാണ് ആ കുട്ടിയുടെ ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടി നടത്തുന്ന ദുആ. അല്ലാഹു തആല അതുപോലെ ഏത് രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ആർക്കുണ്ടോ അതിൽ നിന്നെല്ലാം അവരെയും നമ്മയും സലാമത്താക്കട്ടെ. ആർക്കെന്ത് രോഗമുണ്ടെങ്കിലും അല്ലാഹു സുഖപ്പെടുത്തി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം മുബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദന മുഹമ്മദ് വഅല ആലി വഅസ്ഹാബി സയ്യിദന വമൗലാന മുഹമ്മദ് അർഹമർ റാഹിമീന യാ റബ്ബേ. സാധുക്കളായ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും സദഖ കൊടുത്തതും ഈ ഉറൂസിൻ്റെ പരിപാടികൾ തുടങ്ങിയത് മുതൽ തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെയുള്ള എല്ലാ പരിപാടികളും നീ പൊരുത്തപ്പെട്ട അമലായി കബൂൽ ചെയ്യണം. അല്ലാഹ് ഞങ്ങൾ നിൻ്റെ ഖുർആനിൽ നിന്ന് ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഇവിടെ കിടക്കുന്ന മുഴുവൻ സാദാത്തുകളുടെയും എല്ലാ സ്വാലിഹീങ്ങളുടെയും പ്രത്യേകിച്ചും ഈ മാസത്തിൽ അനുസ്മരിക്കപ്പെടുന്ന ഷെയ്ഖ് സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ ദിഫാഈ ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ മുതൽ ഇവിടെ കിടക്കുന്ന മുഴുവൻ സാദാത്തുക്കളുടെയും എല്ലാ ബീവിമാരുടെയും ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാർ ശിഷ്യന്മാർ സ്നേഹിതന്മാർ ഞങ്ങളെ സ്നേഹിച്ച ജനങ്ങൾ ആരെല്ലാം മരിച്ചുപോയവരുണ്ടോ ലോകത്ത് നിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഉമ്മത്തുകൾ ആര് മരിച്ചു പോയവരുണ്ടോ അവർക്കും ഞങ്ങൾക്കും സർവ്വ തെറ്റുകളും കുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളാരെയും ദുന്യാവിലും ആഹ്റത്തിലും ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങൾ ഞങ്ങളെ ദൗർബല്യം കൊണ്ടോ ഷെയ്ത്താൻ ഞങ്ങളെ വഞ്ചിച്ചിട്ടോ ഞങ്ങളോ ഞങ്ങളെ സ്നേഹിതന്മാരോ സഹോദരന്മാരോ സഹോദരിമാരോ തെറ്റ് ചെയ്തു പോയെങ്കിൽ അതെല്ലാം മാപ്പ് തന്ന് രക്ഷപ്പെടുത്താൻ അധികാരമുള്ള രാജാവാണ് നീ. ഞങ്ങളാരെയും നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളാരെയും ദുന്യാവിലും ആഹ്റത്തിലും ശിക്ഷിക്കല്ലേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിന് ഒരു മുസീബത്ത് നീ തന്നേക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ അന്ത ഖൈറുൻ ഹാഫിളൻ വ അന്ത അർഹമുർ റാഹിമീൻ. നിനക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. ഇന്നക തഖ്ദിറു അലാ കുല്ലി ശൈ വ നഹ്നു ലാ നഖ്ദിറു അലാ അയ്യി ശൈ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ അന്ത ഹസ്ബുനാ വ കാഫീനാ حسبنا الله ونعم الوكيل 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 يريدون أن يطفئوا نور الله بأفواههم ويغب الله إلا أن يتم نوره ولو كره المشركون لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم عليك توكلنا وإليك أنبنا أنت حسبنا وكافينا اللهم إنا نجعلك في نحور أعدائنا أعداء الدين اللهم إنا نجعلك في نحور أعدائنا أعداء الدين شتت شملهم وفرق جمعهم يا أرحم الراحمين اللهم أعز الإسلام والمسلمين وأذل أعداء الدين اللهم ഞങ്ങളെ ജീവിതത്തിൽ വന്നു പോയ ഞങ്ങളുടെ സഹോദരന്മാരുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി ഞങ്ങളെ ഇസ്സത്തിലാക്കണം റഹ്മാനെ. നിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ ആർക്ക് എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി തരണം റഹ്മാനെ. ആർക്ക് എന്ത് രോഗങ്ങളുണ്ടോ വിഷമങ്ങളുണ്ടോ നീ നീക്കിത്തരണം റഹ്മാനെ.
അള്ളാഹുവേ, ഞങ്ങളിൽ ആര് ആരോഗ്യം കുറവായി വിഷമിക്കുന്നവരുണ്ടോ അതിൽ സയ്യിദന്മാരുണ്ട്, ബീവിമാരുണ്ട്, മൂമിനീകളുണ്ട്, മൂമിനാത്തുകളുണ്ട്. ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ നീ പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ മഹാന്മാർക്കും മഹതികൾക്കും അവരെ ഖബറിൽ സന്തോഷം വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവരെ കുടുംബങ്ങളിൽ നീ ഖൈറും ബർക്കത്തും ഞങ്ങളെ കുടുംബങ്ങളിലും നിലനിർത്തിത്തരണം റഹ്മാനെ. സർവ ശറുകളും നീ കാക്കണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. വിദേശത്തും നാട്ടിലും ബിസിനസ് നടത്തുന്നവർ, തൊഴിലെടുക്കുന്നവർ, കൃഷി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ എല്ലാവർക്കും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും ഞങ്ങൾക്കും നീ തുറന്നു തരണം റഹ്മാനെ. എല്ലാ ശറുകളും മുസീബത്തുകളും നീ നീക്കിക്കളയണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീടെളുപ്പമാക്കണം റഹ്മാനെ. ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ആർക്കെന്ത് വാങ്ങിക്കിട്ടേണ്ടതുണ്ടോ വിറ്റ് കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണം റഹ്മാനെ. എവിടെ എന്ത് സംഖ്യകളോ മറ്റോ കുടുങ്ങിപ്പോയതുണ്ടോ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ഏത് ഹക്ക് വീട്ടാൻ ബാക്കിയുണ്ടോ അത് മുഴുവനും വീട്ടാൻ നീ എളുപ്പം ചെയ്യണേ റഹ്മാനെ. പലർക്കും പല പെർമിറ്റും കിട്ടേണ്ടതുണ്ട്, പല ലൈസൻസും റിയൽ ക്ലിയർ ആകേണ്ടതുണ്ട്, എല്ലാം നീ എളുപ്പമാക്കണം റഹ്മാനെ. അള്ളാഹുവേ, ചതിയൊന്നും ഉദ്ദേശിച്ചല്ലാതെ നല്ല ഉദ്ദേശത്തോടെ ബിസിനസ്സുകൾ തുടങ്ങിയ പലർക്കും ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ തടസ്സങ്ങളായി പ്രയാസം പറഞ്ഞവരുണ്ട്. എല്ലാ പ്രയാസങ്ങളും അവർക്കും ഞങ്ങൾക്കും നീ നീക്കിത്തരണം റഹ്മാനെ. എല്ലാ സാഹിരീകളെ സെഹറിൽ നിന്നും, ആയിനീകളെ ആയിനിൽ നിന്നും, ഹാസിദീകളെ ഹസദിൽ നിന്നും, ലാലിമീകളെ ദുൽമിൽ നിന്നും, എല്ലാ ലാലിമിൻ്റെയും ഷെറുള്ളവൻ്റെയും ഷെറിൽ നിന്നും എല്ലാവരെയും നീ കാക്കണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ നിന്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് സന്തോഷത്തോടെ പിരിയാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെ സ്നേഹിച്ചവർക്കും ഭാഗ്യം തരണം റഹ്മാനെ. ഇവിടെ നടക്കുന്ന ദീനീ സ്ഥാപനങ്ങളും കോളേജുകളും മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരും അവർക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന കമ്മിറ്റിയുടെ ആളുകളും നാട്ടുകാരും ഈ ബ്രൂസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ, സഹായിക്കുന്നവരെ, സഹായിച്ചവർ എല്ലാവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തരണം റഹ്മാനെ. മഹാനായ സുൽത്താനുൽ ഉലമ അടക്കമുള്ള ഞങ്ങളെ ആലിമീങ്ങൾക്ക്, സാദാത്തുകൾക്ക്, നേതാക്കൾക്ക്, പ്രവർത്തകർക്ക്, സഹായികൾക്ക്, സഹകാരികൾക്ക് നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും ദീർഘ ആയുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും ഏറ്റിത്തരണം റഹ്മാനെ. അവസാനം ഞങ്ങൾക്കെല്ലാം, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ സാദാത്തുക്കൾ, മഹാന്മാരെ, ഞങ്ങളെ ശക്തിപ്പെടുത്തിയവർ, ഞങ്ങൾക്ക് ഉപദേശം തന്നവർ, നേതൃത്വം നൽകിയവർ, അവരെല്ലാം കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. ഞങ്ങളെ സർവ മക്കളെയും നീ നന്നാക്കി തരണം റഹ്മാനെ. സന്താന പരമ്പരകളിലും ശിഷ്യ പരമ്പരകളിലും ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നവരാക്കി തരണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും